രാഹുൽ മാങ്കൂട്ടത്തിൽ. ശരി ശരി. പേര് അങ്ങു നേരത്തെ പറഞ്ഞു, പേര് ആണ് അല്ലേ? മൂന്ന് പേരുടെ പേര് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പേര് എന്നു തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇപ്പോൾ ശ്രീ സങ്കുട്ടിദാസ് പറഞ്ഞതും പേര് എന്നതാണ്. അത് സമുദായത്തെ ദ്യോതിപ്പിക്കുന്നു എന്നതാണ് പരാതിക്ക് അടിസ്ഥാനം. ജനിച്ച ജാതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം എന്ന വാക്കാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത്. ഇത് മെറിറ്റിൽ ഉള്ളതാണ്. ശരി, അതിൻ്റെ മെറിറ്റിലെ ചർച്ച ചെയ്യാൻ എനിക്കൊരു പ്രയാസവുമില്ല. മാധു അതിന് സമയം അനുവദിച്ചാൽ മതി. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുകയാണ്, അതായത് കീഴ്ക്കോടതിയെ ഒരു കാരണവശാലും വിമർശിച്ചിട്ടില്ല, സുപ്രീം കോടതി വിമർശിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ സമർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിലിരിക്കുന്ന ജഡ്ജ്മെൻറ്റിൻ്റെ പാരഗ്രാഫ് നമ്പർ 6 അതൊന്ന് വായിക്കുക. Particularly when an offence is non cognizable, bailable and compoundable, the least that the trial judge was expected to do was to give some reasons as to why in the facts and circumstances he found it necessary to impose the maximum sentence of 2 years എന്ന് പറയുന്നത് വിമർശനമാണ്. അതല്ലാതെ താങ്കൾ കോടതിയിൽ പോകുന്ന ഒരു അഭിഭാഷകൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ സുപ്രീം കോടതി വിമർശിച്ചു എന്ന് പറയുമ്പോൾ ഉടനെ സുപ്രീം കോടതി പറയുന്നത് എടോ സൂററ്റിലിരിക്കുന്ന തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത സംഘീയായ ജഡ്ജി താൻ എന്ത് തോന്നിവാസമാണ് കാണിച്ചിരിക്കുന്നത്, താൻ കാണിച്ച ശുദ്ധമായ അസംബന്ധമല്ലേ എന്നൊന്നും അല്ല വിമർശിക്കുന്നത്. സുപ്രീം കോടതിക്ക് ഈ ഭാഷയിലേ വിമർശിക്കുകയുള്ളൂ. ആ ഭാഷയിൽ സുപ്രീം കോടതിക്ക് കഴിയുന്ന പരമാവധി ഭാഷയിൽ അത് സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട് എന്ന് താങ്കളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം ചോദിച്ചു, ബി ജെ പിക്ക് ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും ബി ജെ പി ഇടപെട്ടിട്ടുണ്ടോ? ഉണ്ട് സർ, ഞാൻ പറയാം. ഒന്ന്, ഈ പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തി പൂർണേഷ് മോദി. ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഈ പൂർണേഷ് മോദിക്ക് അയാൾ ഈ മോദി എന്ന് പറയുന്നത് സമുദായം തന്നെയാണോ എന്ന് ഇപ്പോഴും കേസ് കോടതിയിൽ നിലനിൽക്കുകയാണ്. ആ കേസ് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പൂർണേഷ് മോദി, ആ മോദി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആണ് എങ്കിൽ, ഒരു കാസ്റ്റ് ഗ്രൂപ്പ് ആണ് എങ്കിൽ, ആ കാസ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന ആളല്ല എന്നുള്ള വിഷയം വേറെ കിടക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ വിഷയമായി. അപ്പൊ മൂന്നാമത്തെ വിഷയം, ഇനി മോദി എന്ന് മൂന്ന് മോദിമാരുടെ പേരെടുത്ത് പറയുമ്പോൾ എങ്ങനെയാണ് പൂർണേഷ് മോദി അഫക്റ്റഡ് ആകുക എന്ന മൂന്നാമത്തെ മെറിറ്റിലുള്ള ചോദ്യം കിടക്കുന്നു. അതെല്ലാം വിട്ടേക്കു സർ. ആരാണ് സർ ഈ പൂർണേഷ് മോദി? നിങ്ങളുടെ ബി ജെ പിയുടെ എം എൽ എ അല്ലേ? അല്ലെങ്കിൽ കർണാടകയിലെ കോളാറിൽ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിന് ഗുജറാത്തിലെ സൂററ്റിലെ കോടതിയിൽ നിങ്ങളുടെ എം എൽ എ പോയിട്ട് കേസ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഇന്റൻഷനും ഇല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം പറയാം, ബി ജെ പി ഗവൺമെന്റിന്റെ ഇടപെടൽ പറയാം. ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്ന ബി ജെ പി ആണെന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ അമ്രേലിയിലെ എം പി ആയിരുന്ന ബിക്കാബായി നരൺഭായി കച്ചാടിയ നിങ്ങളുടെ എം പി ആണ്, അമ്രേലിയിലെ എം പി ആയിരുന്നു. അയാൾക്കെതിരായിട്ട് ഒരു കുറ്റകൃത്യം, അയാൾ ഒരു കൊലപാതക ശ്രമ കേസിനകത്ത് ഇൻവോൾവ് ആകുകയും 3 വർഷത്തെ ജയിൽവാസത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ആ ശിക്ഷ വിധിച്ചതിന് ശേഷം അയാൾക്ക് ആ ശിക്ഷ വിധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുകയും ചെയ്തു. ശിക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ കാട്ടിയതുപോലെ ഹേസ്റ്റ് നിങ്ങൾ കാണിച്ചില്ല. ഈ പിന്നെ നരൺഭായി കച്ചാടിയെ അയോഗ്യനാക്കുവാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല 16 ദിവസങ്ങൾക്ക് ശേഷമാണ് നരൺഭായിക്ക് ആ ശിക്ഷയ്ക്ക് സ്റ്റേ കിട്ടുന്നത്. അതുവരെ നിങ്ങളുടെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് കൈയും കെട്ടി വായും പൊത്തി ഈടി വരുമോ എന്ന ആശങ്കയിൽ മിണ്ടാണ്ടിരുന്നു സാർ. അതിനെ പൊളിറ്റിക്കൽ തന്നെയല്ലേ വിളിക്കേണ്ടത്, പൊളിറ്റിക്കൽ ഇന്റൻഷൻ തന്നെയല്ലേ വിളിക്കേണ്ടത്. ഇനി ഈ സൂററ്റിലെ നിങ്ങളുടെ ഇപ്പൊ നീതിമാനായിട്ടുള്ള ആ ജഡ്ജി ഉണ്ടല്ലോ, ആ ജഡ്ജി പ്രസ്താവിച്ചിരിക്കുന്ന മറ്റൊരു ജഡ്ജ്മെന്റ് കൂടി പറയാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ബി ജെ പിയുടെ എച്ച് ആർ ഡി മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് അയാൾ പറഞ്ഞു, കോവിഡ് കാലത്ത് ചാണക വെള്ളം കുടി ക്ഷമിക്കണം ഗോമൂത്രം കുടിച്ചാൽ കോവിഡ് മാറും എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തി. ഗുജറാത്തിലെ ഒരു ആരോഗ്യ പ്രവർത്തകൻ ഇതിനെതിരായിട്ട് കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാധാരണഗതിയിൽ സയൻസ് എന്താണ്, അതായത് ഈ ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കോവിഡ് മാറില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കേ, മെഡിക്കൽ സയൻസ് നിലനിൽക്കേ, ഈ ഇതിനെതിരെ കേസ് കൊടുത്ത വ്യക്തിയിൽ നിന്ന് 50,000 രൂപ പിഴ ഈടാക്കിയ കോടതിയാണ് സർ നിങ്ങളുടെ ഈ സൂററ്റിലെ കോടതി. ആ കോടതി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും പൊളിറ്റിക്കൽ അല്ല എന്ന് നിങ്ങൾ പറയുവാൻ ശ്രമിച്ചാലും നമുക്കത് അംഗീകരിക്കുവാൻ കഴിയുകയില്ല. അതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി ഈ കേസിനകത്തെ മെറിറ്റിലേക്ക് നമുക്ക് ചർച്ചയ്ക്ക് പോകണോ? ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ഞാൻ ചോദിച്ചോട്ടെ, 3 പേരുകൾ വളരെ പർട്ടിക്കുലറൈസ് ചെയ്ത് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കുന്നു. ആ 3 പേരിൽ 2 പേർ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആണ് എന്നുള്ള കാര്യത്തിൽ ശങ്കുട്ടിദാസിന് തർക്കമുണ്ടോ? മാധുവിന് തർക്കമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന സി പി എം പ്രതിനിധിയുടെ സുഹൃത്ത് അരുണിന് തർക്കമുണ്ടോ? ആ തർക്കമില്ലാതിരിക്കെ അവർക്ക് വേണ്ടുന്ന ഒത്താശ മുഴുവൻ ചെയ്തു കൊടുത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ആണ് എന്ന് അന്ന് വിദേശകാര്യ മന്ത്രിയായിരുന്ന സുഷമ സ്വരാജിന്റെ ഒഫീഷ്യൽ ലെറ്ററുകൾ ഡോക്യുമെന്റുകൾ അവൈലബിൾ ആയിട്ടുള്ള രാജ്യത്ത് അവരെ 3 പേരെയും ചേർത്ത് വെച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്
എന്ത് കുഴപ്പമാണുള്ളത് സാർ? ഓക്കേ രാഹുൽ, അങ്ങനെ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ഹാബിച്വൽ ഒഫൻഡർ എന്ന് പറഞ്ഞല്ലോ നരേന്ദ്രമോദി. ഒറ്റ കാര്യം കൂടെ, നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിൽ, നീ ഗാന്ധി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ, ഗാന്ധിയെ കൊന്നത് ഗോഡ്സയാണ് എന്നുള്ള വാചകം NCERT യിൽ ഒഴിവാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പോട്ടെ, ആ വിഷയത്തിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. വൈൽഡായി പോകുമെന്നുള്ളതുണ്ട്, കാട് കയറി പോകുന്നുള്ളതുണ്ട്, ഈ വിഷയത്തിലേക്ക് മാത്രം വരാം. നിങ്ങൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾക്കെതിരായിട്ടാണ് നിങ്ങൾ കേസ് കൊടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് സാർ ഗുജറാത്തിലെ തന്നെ കോടതിയിൽ ജവഹർലാൽ നെഹ്റുവിനെ നരേന്ദ്രമോദി അധിക്ഷേപിച്ച ഒരു പ്രസംഗത്തിനെതിരായിട്ട് കേസ് കൊടുത്തപ്പോ ആ കേസ് കൊടുത്തയാൾക്ക് നെഹ്റുവിന്റെ ഇൻഹെറിറ്റൻസ് ഇല്ലാത്തത് കൊണ്ട് കേസ് മെറിറ്റിൽ പരിഗണിക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ ഗുജറാത്തിലെ കോടതികൾ തന്നെ പറയുമ്പോ, മറുവശത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുമ്പോ പരമാവധി ശിക്ഷ കൊടുക്കുമ്പോ, ഇതെല്ലാം പൊളിറ്റിക്കൽ അല്ല, ഇതെല്ലാം പൊളിറ്റിക്കൽ അല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചോളാം. അല്ലെങ്കിൽ ED വരുമെന്ന് പറഞ്ഞാൽ ED വന്നങ്ങ് ചെത്തിക്കൊണ്ട് പോകട്ടെ എന്ന് തന്നെയാണ് സാർ മറുപടി എന്ന് കൃത്യമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അജണ്ടയുണ്ട്.